മുഖ്യമന്ത്രിക്ക് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തനിക്കെതിരെ തിരിഞ്ഞതോടെ തന്ത്രി കണ്ഠരര് രാജീവർ സ്ഥാനമൊഴിയുന്നതായി സൂചന. ഇക്കാര്യം അദ്ദേഹം ബോർഡുമായി ബന്ധപ്പെട്ട ഉന്നതരെ അറിയിച്ചതായാണ് വിവരം. ഇതോടെ സർക്കാർ കളം മാറ്റി ചവിട്ടി. അതിന്റെ ഭാഗമായാണ് ആർ എസ് എസിനും ബി ജെ പിക്കും എതിരെ മുഖ്യമന്ത്രിയും സി പി എമ്മും ആക്രമണം തുടരുന്നത്. മണ്ഡലകാലത്തിന് മുന്നോടിയായി രാജീവർ ഒഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയാകും നേരിടുക. മോഹനരെ തന്ത്രിസ്ഥാനത്തേക്ക് വീണ്ടും കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും. ശബരിമല ശ്രീകോവിലിൽ യുവതികളെത്തിയാൽ നടയടച്ചിട്ടാൽ കോടതിയലക്ഷ്യമാവില്ലെന്ന് താൻ തന്ത്രിക്ക് ആത്മവിശ്വാസം നൽകിയതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വെളിപ്പെടുത്തിയത് യാഥാർത്ഥ്യമാണോ എന്ന് പരിശോധിക്കാതെയാണ് മുഖ്യമന്ത്രിയും മറ്റു നേതാക്കളും തന്ത്രിയെ വിമർശിച്ചത്. ഇതോടെയാണ് അദ്ദേഹം കടുത്ത നിലപാടിലേക്ക് കടന്നത്. സർക്കാരിന്റെ പ്രതിനിധിയായ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കർദാസ് ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി കയറിയത് ആചാരലംഘനമാണെന്ന് തന്ത്രി പറയാതെ പറയുകയും ചെയ്തു. ആചാരത്തിന്റെ ഭാഗമായാണ് താൻ ഇരുമുടിക്കെട്ടില്ലാതെ കയറിയതെന്ന് ശങ്കർദാസും മുൻ ദേവസ്വം പ്രസിഡന്റ് എം രാജഗോപാലൻ നായരും വിശദീകരിച്ചെങ്കിലും അത് അത്ര ഏശിയില്ലെന്നാണ് റിപ്പോർട്ട്. തന്ത്രിയെ അനുനയിപ്പിക്കുന്നതിനാണ് ആചാരലംഘനത്തിന്റെ കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ ബോർഡ് അദ്ദേഹത്തിന്റെ തന്നെ ചുമതലപ്പെടുത്തിയതും. എന്തുവന്നാലും വിശ്വാസികൾക്കൊപ്പം താൻ ഉണ്ടാകുമെന്ന കണ്ഠരര് രാജീവരുടെ നിലപാടും സർക്കാരിന് കുടുക്കി. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നടപടിയെടുത്താൽ ബി ജെ പിയും ആർ എസ് എസും അത് മുതലാക്കും. അവർക്ക് മറ്റ് വിശ്വാസികളുടെ പിന്തുണയും ലഭിക്കും. ഇതെല്ലാം മനസ്സിലാക്കിയാണ് സർക്കാരും ബോർഡും തന്ത്രപരമായ നീക്കം നടത്തുന്നത്. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തന്ത്രിയും 12 രാജകുടുംബാംഗങ്ങളും പങ്കെടുക്കാത്തതിന് കാരണം ബി ജെ പി ആണെന്ന വാദം മുഖ്യമന്ത്രി നിരത്തിയതും അതുകൊണ്ടാണ്. പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ തന്ത്രി കുടുംബം കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. അതിനിടെ രാജീവരുടെ സഹോദരി പുത്രൻ രാഹുൽ ഈശ്വർ സന്നിധാനം കളങ്കപ്പെടുത്താൻ ശ്രമിച്ചെന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതോടെ തന്ത്രി കുടുംബം പ്രതിരോധത്തിലായി. രാഹുലിന് താഴ്മൺ കുടുംബവുമായി ബന്ധമില്ലെന്നും സർക്കാരുമായും ബോർഡുമായും യാതൊരുവിധ തർക്കവുമില്ലെന്നും വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ശ്രീധരൻപിള്ളയുടെ വെളിപ്പെടുത്തലും ബോർഡിന്റെ വിശദീകരണവും ഉണ്ടായത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.